ഫിലിമിംഗ് ഗാരേജിലേക്ക് സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. അമൽ നീരദിന്റെ സംവിധാനത്തിലെ മമ്മുക്ക നായകനായെത്തുന്ന ഭീഷ്മപർവം എന്ന സിനിമയിലെ ആദ്യ ലിറിക്കൽ ഗാനം ഇന്ന് വൈകിട്ട് 6 മണിക്ക് പുറത്തു വന്നിരിക്കുകയാണ്. പരദീസ എന്ന വരികളിൽ തുടങ്ങുന്ന ഗാനം സുഷിൻ ശ്യാം സംഗീതം നൽകി ശ്രീനാഥ് ബാസിയാണ് ആലപിച്ചിരിക്കുന്നത്. 80 കാലഘട്ടങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഗാനമാണ് വൈകിട്ട് 6 മണിക്ക് 1-2-3 മ്യൂസിക്സ് യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. റിപ്പീറ്റ് മോഡുള്ള ഒരു ഗാനം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വരാനിരിക്കുന്നത് ടീസറാണ്, അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് പുറത്തു വന്നിരിക്കുകയാണ് ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന ഏറ്റവും പുതിയ തമിഴിലും തെലുങ്കിലുമായിട്ട് വരാനിരിക്കുന്ന ഹേയ് സിനിമിക എന്ന സിനിമയിലെ ആദ്യ ഗാനം. ദുൽഖർ തന്നെ ആലപിച്ച ഒരു എനർജറ്റിക് ഗാനമാണ് ഇന്നലെ വൈകിട്ട് പുറത്തു വന്നത്. ഇപ്പോഴത്തെ 24 മണിക്കൂറുകൾ ആ ഒരു ഗാനം യൂട്യൂബിൽ പിന്നിടുമ്പോൾ ട്രെൻഡിംഗ് ലിസ്റ്റിലെ 4-ാം സ്ഥാനം ഇടം നേടുകയും യൂട്യൂബിൽ 12 ലക്ഷത്തിലധികം ആളുകൾ ഇതിനോടൊക്കെ തന്നെ കണ്ടുകഴിയുകയും ചെയ്തിരിക്കുകയാണ്. അടുത്ത മാസത്തെ സിനിമയുടെ റിലീസിലെ നിലവിൽ മാറ്റമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അടുത്തൊരു റിപ്പോർട്ട് എത്തർക്കം തിന്നിതവൻ എന്ന സിനിമയിലെ 3-ാമത്തെ ഗാനത്തിന്റെ അപ്ഡേഷനാണ്. സൂര്യനായകനായെത്തുന്ന പാണ്ഡ്യരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ 3-ാമത്തെ ഗാനം 4 ജനുവരി 16-ാം തീയതി വൈകിട്ട് 6 മണിക്ക് പുറത്തു വരുമെന്ന് ഇന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം ഫെബ്രുവരി 3-ാം തീയതിയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നിലവിൽ സിനിമയുടെ റിലീസിൽ മാറ്റമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും സിനിമയുടെ റിലീസ് മാറ്റാൻ വളരെയധികം സാധ്യതകളുണ്ട്. അടുത്തൊരു റിപ്പോർട്ട് ബിമുള നായക് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ്. അയ്യപ്പനും കോശിയും എന്ന സിനിമയുടെ തെലുങ്ക് റീമേക്കായിട്ട് വരാനിരിക്കുന്ന പവൻ കല്യാൺ നായകനായെത്തുന്ന സിനിമയാണ് ബിമുള നായക് എന്ന സിനിമ. ചിത്രത്തിന്റെ റിലീസ് നേരത്തെ പ്രഖ്യാപിച്ചത് പ്രകാരം ഫെബ്രുവരി 25 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. തെലുങ്ക് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് വരാനിരിക്കുന്ന അടുത്തൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ് ആചാര്യ എന്ന സിനിമ. ചിരഞ്ജീവി, രാം ചരൺ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിൽ എത്തുന്ന സിനിമയുടെ റിലീസ് നേരത്തെ പ്രഖ്യാപിച്ചത് ഫെബ്രുവരി 4-ാം തീയതിയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഇന്ന് സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി മാറ്റിയതായിട്ട് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇത് 3-ാം തവണയാണ് സിനിമയുടെ റിലീസ് ഒഫീഷ്യലായിട്ട് മാറ്റുന്നത്. അടുത്ത റിലീസ് തീയതി അപ്ഡേറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇനി വരാനിരിക്കുന്ന സിനിമകളുടെ ഏറ്റവും ചെലവേറിയ ബഡ്ജറ്റുള്ള സിനിമയാണ് നിവിൻ പോളിയുടെ തുറമുഖം എന്ന സിനിമ. രാജീവ് രവിയുടെ സംവിധാനത്തിലെ സുകുമാർ തെക്കേപ്പാട്ട് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ റിലീസ് കഴിഞ്ഞ 2 വർഷത്തിനിടെ ഒരുപാട് തവണ മാറ്റിവെക്കപ്പെടുകയുണ്ടായി. ഇനിയും സിനിമയ്ക്ക് തിയേറ്ററുകളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ക്രിസ്മസ് റിലീസായിട്ട് എത്തേണ്ടിരുന്ന സിനിമ മറ്റ് അജഗജാന്തരം, കുന്നൽദോ തുടങ്ങിയ സിനിമകളുടെ റിലീസ് മൂലമാണ് മാറ്റിവെച്ചത്. ഒടുവിൽ സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ച ജനുവരി 20-ാം തീയതിയും ഇനി തിയേറ്ററുകളിലേക്ക് എത്താൻ കഴിയില്ല എന്നത് ഉറപ്പായിരിക്കുകയാണ്. നിലവിലെ കോവിഡ് സാഹചര്യവും അതോടൊപ്പം തന്നെ സാമ്പത്തിക ക്രമക്കേട് കാരണം സിനിമയ്ക്ക് കിട്ടിയ സ്റ്റേ എല്ലാം തന്നെ കാരണം സിനിമയുടെ റിലീസ് വീണ്ടും മാറ്റുകയാണ്. നിലവിൽ ഒരു നല്ല പ്രൊമോഷൻ പോലും സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകുന്നില്ല എന്നതാണ് ഏറ്റവും നിരാശാജനകമായിട്ടുള്ളൊരു കാര്യം. സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ടും അതോടൊപ്പം തന്നെ കൂടുതൽ വാർത്തകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക.